ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഓൺ ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗാർഡന്റെ വീഡിയോ അല്ല. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അഗ്ലോണിമകളിലെ 5 വെറൈറ്റി സുന്ദരികളെ കുറിച്ചാണ്. ഈ കാണുന്നതെല്ലാം അതിൽ ആദ്യത്തെ വെറൈറ്റിയാണ്. അഗ്ലോണിമ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് സക്സംഗ് ജയ്പോങ് എന്ന വെറൈറ്റികളിൽ പെട്ടതാണ്. നമ്മുടെ ഗാർഡനൊക്കെ കളർഫുള്ളാക്കാൻ പറ്റിയതും പിന്നെ അഗ്ലോണിമകളിൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കൂടിയതുമായിട്ടുള്ള അഗ്ലോണിമയാണിത്. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല റെഡ് കളറായിരിക്കും. പിന്നെ ആ ലീഫിൻ്റെ സൈഡിലൊക്കെ ഗ്രീൻ കളറും ഉണ്ടാവും. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് അഗ്ലോണിമ. പിന്നെ ഈ റെഡ് അഗ്ലോണിമയ്ക്ക് കുറച്ച് കെയറിങ് ഒക്കെ ആവശ്യമാണ്. നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഈ അഗ്ലോണിമ വെക്കരുത്. കൂടുതൽ വെയിൽ കൊണ്ടാൽ ഈ അഗ്ലോണിമൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഈ അഗ്ലോണിമിൻ്റെ ചെറിയ തൈയാണ്. ഇതിൻ്റെ വിരിഞ്ഞു വരുന്ന ഇലകൾക്കൊക്കെ ചെറിയ പിങ്ക് കളറാണ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഡാർക്ക് റെഡിലേക്ക് മാറും. 600 രൂപ മുതൽ 1500 രൂപ വരെ ഈ അഗ്ലോണിമ വെറൈറ്റിക്ക് മാർക്കറ്റിലൊക്കെ വില ഉണ്ട്. ഇതും ഈ അഗ്ലോണിമ വെറൈറ്റിയിൽ പെട്ട് തന്നെയാണ്. പക്ഷേ മറ്റുള്ള നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കട്ടുണ്ട് ഇതിൻ്റെ ലീഫിന്. അഗ്ലോണിമ ഒരു ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ടിട്ട് ചട്ടികളിൽ കൂടുതൽ വെള്ളം നിൽക്കാൻ പാടില്ല. അങ്ങനെ കൂടുതൽ വെള്ളം കെട്ടി നിന്നാൽ ചെടികളൊക്കെ ചീഞ്ഞു പോവും. അഗ്ലോണിമൻ്റെ പോട്ടി മിക്സിൽ പെർലൈറ്റ് ചേർക്കാറുണ്ട്. അത് വേരുകളെ സ്ട്രോങ് ആക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും വേണ്ടി ഇലകളിൽ സാഫ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. സാഫ് അഗ്ലോണിമകളിൽ മാത്രമല്ല, കലാത്തിയെ പോലുള്ള മറ്റ് പ്ലാന്റ്സുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി അഗ്ലോണിമ. ഇതിൻ്റെ ചില ലീഫൊക്കെ പിങ്ക് കളറായിരിക്കും. ചിലതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രമേ പിങ്ക് കളർ വരൂ. 250 രൂപ മുതൽ 400 വരെ മാർക്കറ്റിൽ ഇതിനിപ്പോൾ വിലയുണ്ട്. വിലയിൽ സൈസിനനുസരിച്ചിട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു അഗ്ലോണിമ തന്നെയാണ്. ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി. ഇതും നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി അഗ്ലോണിമ തന്നെയാണ്. പിങ്ക് റോസും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇതിന്. ഫുൾ പിങ്ക് ആയിട്ടുള്ള വെറൈറ്റി വേറെ ഉണ്ട്, അതിനും നല്ല റേറ്റ് വരുന്നുണ്ട്. ഈ പ്ലാന്റിന് മാർക്കറ്റിൽ 300 മുതലാണ് റേറ്റ് വരുന്നത്. ഇതിൽ തന്നെ രണ്ട് വെറൈറ്റികളുണ്ട്, ഒന്ന് ലീഫ് നീളത്തിലുള്ളതും ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളതും. ഇതാണ് നാലാമത്തെ വെറൈറ്റി. ഇത് സാധാരണ നഴ്സറികളിലൊക്കെ കാണാറുണ്ട്. ഗ്രീനും റോസും കൂടി ചേർന്നിട്ടുള്ള കളറാണ് ഇതിൻ്റെ ലീഫിന്. ഇതിൻ്റെ ചില പ്ലാന്റുകളിൽ റോസ് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ സൈസുള്ള പ്ലാന്റിന് 250 മുതൽ 350 രൂപ വരെ വില വരുന്നുണ്ട് മാർക്കറ്റിൽ. ഇതാണ് അഞ്ചാമത്തെ വെറൈറ്റി അഗ്ലോണിമ. ഇതും പിങ്ക് കളർ തന്നെയാണ്. മറ്റുള്ള അഗ്ലോണിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് സൈസ് കുറവാണ് ഇതിന്. ഇതിനും 250 രൂപ മുതൽക്കാണ് റേറ്റ് വരുന്നത്. ഇതിലും ഓവൽ ഷേപ്പിലും നീളത്തിലും ഇലകളുള്ള പ്ലാന്റുകളുണ്ട്. അഗ്ലോണിമകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന കളറിലുള്ള അഗ്ലോണിമകളാണ് ഇവയൊക്കെ. പൂച്ചെടികളൊക്കെ നമ്മൾ ഗാർഡനിൽ വെക്കുമ്പോൾ ഒരു സീസണിൽ മാത്രമേ ഫ്ലവർ ഉണ്ടാവൂ. അതുകൊണ്ടിട്ട് ഇപ്പം എല്ലാവരും അഗ്ലോണിമ പോലുള്ള ഇലച്ചെടികളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് റെഡ് പിങ്ക് വെറൈറ്റികൾക്കൊക്കെ നല്ല ഡിമാൻഡാണ്. അഗ്ലോണിമകളെ കുറിച്ചുള്ള വേറെയും രണ്ട് വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അഗ്ലോണിമ വെറൈറ്റികളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.